ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഫ്ലയേഴ്സ് ഓഫ് മൂവീസ്. ഇപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഓൺലൈൻ ക്ലാസ് ഒക്കെ ഇറങ്ങി തുടങ്ങി കാണാം. അപ്പോൾ എല്ലാവരും അതിൻ്റെ തിരക്കിലായിരിക്കും. അപ്പോൾ ഞാനിന്ന് പരിചയപ്പെടുത്താൻ പോകുന്ന മൂന്ന് ത്രില്ലർ സൈക്കോ മൂവീസിനെ പറ്റിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട അല്ലെങ്കിൽ കാണേണ്ട ഒരു സിനിമ തന്നെയാണ് ഈ മൂന്ന് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല, നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. അപ്പോൾ നമ്മൾ ആദ്യം പറയാൻ പോകുന്ന സിനിമയെന്ന് വെച്ചാൽ ജോം കോളർ സെയർ സംവിധാനം ചെയ്ത ഓർഫൻ എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ 2009 ഇറങ്ങിയിട്ടുള്ളത്. ഈ സിനിമയുടെ IMDB റേറ്റിംഗ് എന്ന് പറഞ്ഞാൽ 6.9 ആണ്. അപ്പോൾ ഇതിൻ്റെ ഒരു വൺ ലൈൻ സ്റ്റോറി ഞാൻ പറയാം. ഈ സിനിമയിൽ പറയുന്നതെന്ന് വെച്ചാൽ ഒരു ദമ്പതിമാർ, അവർക്ക് രണ്ട് കുട്ടികളാണ് ഉള്ളത്. മൂന്നാമത്തെ കുട്ടി പ്രസവത്തിൽ തന്നെ മരിച്ചു പോകുന്നു. ആ കാരണം മൂലം ഇവരൊരു കുട്ടിയെ ദത്തെടുക്കും. പക്ഷേ ഈ ദത്തെടുത്ത കുട്ടിയുടെ പാസ്റ്റ് അത്ര ശരിയല്ല. ഈ കുട്ടി ഒരു സൈക്കോ കില്ലർ കൂടിയാണ്, ഇതത്തെടുത്ത കുട്ടി. അപ്പോൾ ഇതിനെ ചുറ്റിപ്പറ്റി നടക്കുന്ന കാര്യങ്ങളാണ് ഈ സിനിമ മെയിനായിട്ട് പറയുന്നത്. ഇതൊരു സൈക്കോ ത്രില്ലിംഗ് മൂവി കാറ്റഗറി പെടുന്ന ഒരു സിനിമയാണ്. ഇത് തീർച്ചയായിട്ടും കാണേണ്ട സിനിമയാണ്. അപ്പോൾ അടുത്ത സിനിമ കിടക്കാം. അടുത്ത സിനിമ എന്ന് പറയാൻ പോകുന്ന സിനിമയെന്ന് വെച്ചാൽ വിൻസെൻസോ നെറ്റാലി സംവിധാനം ചെയ്ത ഇൻ ദ ടാൾ ഗ്രാസ് എന്ന് പറഞ്ഞ സിനിമയാണ്. ഈ സിനിമ ഇറങ്ങിയിരിക്കുന്നത് 2019. ഈ സിനിമ റിലീസ് ചെയ്തിരിക്കുന്നത് നെറ്റ്ഫ്ലിക്സ് വഴിയാണ് സിനിമ റിലീസ് ചെയ്തിട്ടുള്ളത്. ഈ സിനിമയുടെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 5.4 ആണ്. ഇത് പറയുന്ന മെയിൻ തീം എന്ന് വെച്ചാൽ ഒരു ബ്രദറും സിസ്റ്ററും ഒരു ഗ്രാസ് ഫീൽഡിൽ ഒരു കുട്ടിയെ രക്ഷിക്കാനായി കയറുന്നു. പക്ഷേ അവർക്ക് തിരിച്ചിറങ്ങാൻ പറ്റുന്നില്ല. ആ ഗ്രാസ് ഫീൽഡിൽ അവർ പെട്ടുപോകുന്നു. ആ ഗ്രാസ് ഫീൽഡിന് എന്തൊക്കെയോ ദുരൂഹതകളുണ്ട്. അപ്പോൾ ഇതൊരു സർവൈവൽ മൂവി കൂടിയാണ്, സർവൈവൽ ത്രില്ലർ മൂവി കൂടിയാണ്. എല്ലാവരും കണ്ടിരിക്കേണ്ട ഒരു സിനിമയാണ്. അപ്പോൾ ഞാൻ ഈ മൂന്നാമത് പറയുന്ന സിനിമയെന്ന് വെച്ചാൽ ഫൈനൽ ഡെസ്റ്റിനേഷൻ 5 എന്നാണ്. ഏറെക്കുറെ പേർക്കും ഈ സിനിമ അറിയാം, കാരണം ഇതിന് 5 പാട്ടുണ്ട്. ഫസ്റ്റ് പാട്ടൊക്കെ നല്ല ത്രില്ലിംഗ് പാട്ടുണ്ടെങ്കിലും 5th പാട്ടാണ് ഇതിൽ ഏറ്റവും അടിപൊളിയായിട്ടുള്ള സിനിമ. ഇതിൻ്റെ IMDB റേറ്റിംഗ് എന്ന് പറയുന്നത് 5.8 ആണ്. ഇതിൻ്റെ ഡയറക്റ്റർ എന്ന് പറയുന്നത് സ്റ്റീവൻ ക്വേലാണ്. ഇതിന് മെയിനായിട്ട് പറയുന്നത് ഇതിലെ നടന്ന 6th sense ഉണ്ട്. അത് വെച്ച് വരാൻ പോകുന്ന ആക്സിഡൻറ്റുകളോ അങ്ങനെ ദുരൂഹങ്ങളോ ഈ നടന്ന് മനസ്സിലാക്കാൻ കഴിയുന്നു. അങ്ങനെ ഇവൻ ഈ ഇവൻ്റെ കൂട്ടുകാരനെ രക്ഷിക്കുന്നു. ഇതാണ് ഇതിൻ്റെ മെയിൻ പ്ലോട്ട്. അപ്പോൾ ഇതും കാണാൻ ശ്രമിക്കുക. ഇതും ഒരു ത്രില്ലിംഗ് സിനിമ തന്നെയാണ്. അപ്പോൾ ഇതിൽ വരുന്ന കില്ലിംഗ് രീതി അതാണ് ഈ സിനിമയെ സൈക്കോ രീതിയിലോട്ട് ആക്കുന്നത്. അപ്പോൾ തീർച്ചയായും ഈ സിനിമ കാണാൻ ശ്രമിക്കുക. ഇതും വൈറ്റിസ് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ ഇന്ന് ഞാൻ പറഞ്ഞ ഇൻ ദ ടാൾ ഗ്രാസ് എന്ന് പറഞ്ഞ സിനിമ എനിക്ക് സജസ്റ്റ് ചെയ്ത എൻ്റെ ഒരു കൂട്ടുകാരനാണ്. അവൻ്റെ ചാനലിൻ്റെ പേര് KD മോൺസ്റ്റർ എന്നാണ്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട്. അതൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ PUBG കളിക്കുന്നവരുണ്ടെങ്കിൽ അവർക്കും ഒരു ചാനൽ ഞാൻ സജസ്റ്റ് ചെയ്യാം. അതിൻ്റെ ചാനലിൻ്റെ പേര് വൈപ്പർ ഗെയിമിങ്ങും ബീസ്റ്റും എന്ന് പറഞ്ഞ ചാനൽ ഗെയിമാണ്. രണ്ടും എൻ്റെ രണ്ട് കൂട്ടുകാരാണ് നടത്തുന്നത്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടേക്കാം. അപ്പോൾ